ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നല്ല, ഒരു ചെറിയൊരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിരപ്പള്ളി വാഴച്ചാലും കൂടിയിട്ടുള്ളൊരു വണ്ടി ട്രിപ്പായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ കാണാൻ പോകുമ്പോൾ എപ്പോഴും ഈ ഒരു ജൂൺ ജൂലൈ ടൈമിൽ നല്ല മഴയുള്ള സമയത്ത് തന്നെ പോകണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കണ്ടൊരു ഫീൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കും കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ചെയ്യണേ. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ ഒരു 9 മണിക്കാണ്. 9 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് റൂട്ട് തിരിക്കുമ്പോൾ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലുള്ള വലിയ വലിയ തോട്ടങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്ന പനമരം. ഇതുമെന്നുള്ള ഒരു കായുണ്ട്, അതെടുത്തിട്ടാണ് പാം ഓയിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ചാലക്കുടിയിൽ നിന്നും പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളൊക്കെ അതിരപ്പള്ളിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെയും വരാവുന്നതാണ് കേട്ടോ. എത്തി നിൽക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്താണ് കേട്ടോ. അതിരപ്പള്ളിയിലേക്കും വാഴച്ചാലിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി തൊട്ടിട്ട് വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ അത്രയും നേരം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിരപ്പള്ളിയിലേക്ക് വരുന്നവരൊക്കെ ആ ഒരു ടൈം കണക്കാക്കിയിട്ട് വരണം. രാവിലെ 8 മണി തൊട്ടിട്ട് വൈകിട്ട് 5 മണി വരെയുള്ള ഇവിടെ സമയം. അപ്പോൾ അതിനുള്ളിൽ വന്നാലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിരപ്പള്ളിയൊന്നും ഇറങ്ങാനൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിരപ്പള്ളിയിലേക്ക് പോവാം കേട്ടോ. അങ്ങനെതേ നമ്മളിപ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ കണ്ട പോലത്തെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ടോയ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് ഇവിടെ. അപ്പോൾ അതേ ഇതാണ് നമ്മൾക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകാനുള്ള എൻട്രൻസ് കവാടം ഇതാണ്. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പിയോ ബോട്ടിൽസോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരതിന്മേ ഒരു സീൽ ചെയ്ത് തരുന്നുണ്ട്. നമ്മളൊരു 10 രൂപ അതിന് ഫൈനായിട്ട് കൊടുക്കണം. അത് നമ്മൾ തിരിച്ചു പോരുന്ന സമയത്ത് ആ കുപ്പി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ആ 10 രൂപ തിരിച്ച് തരും കേട്ടോ. അപ്പോൾ ഈ കുപ്പിയൊന്നും നമ്മൾ അതിരപ്പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരങ്ങനെ ചെയ്യണത്. ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോടയൊക്കെ ചൂടിയിട്ടാണ് പോയത്. അപ്പോൾ കോട്ട് ഇട്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആകെ നനയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോട്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും സേഫ്. അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് റെയിൻകോട്ട് സെയിലിന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടകളും ഒക്കെ അവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ധരിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു നടപ്പാതയുണ്ട് കേട്ടോ. ഇതിലെ നടന്നിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന നടപ്പാതയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചെറിയ കൂടാരമൊക്കെ ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട്, അതുപോലെ നമുക്ക് ഐസ്ക്രീംസൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. പിന്നെ ലേഡീസ് ജെൻസ് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. അതുപോലെ കുടിവെള്ളമൊക്കെ നമുക്ക് ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി അടുത്തേക്ക് പോയാലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി പഞ്ചായത്തിലാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സിനിമകൾ, മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിലൊക്കെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമ്മളെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേട്ടോ. വളരെ കാണാൻ ഭംഗിയുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്.
ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാനായിട്ടിവിടെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ വരുന്നത് മലയാളികളെക്കാളും കൂടുതലായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫോറിനേഴ്സിനെയൊക്കെ കാണാൻ സാധിച്ചു. ഇപ്പോൾ നല്ല മഴയുള്ള ടൈമായതുകൊണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനും കുളിക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പോൾ കുറച്ച് അകലം നിന്നിട്ട് ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. വടക്ക് കെട്ടിയിട്ട് അവിടെ അടച്ചേക്കാണ്, നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇപ്പോൾ നല്ല ഒഴുക്കൊക്കെ ഉള്ള ടൈമാണ്. പിന്നെ നമുക്കിവിടെ ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ സാധിക്കും കേട്ടോ. ചെറുത് തൊട്ടിട്ട് വലുത് വരെയുള്ള പല സൈസിലുള്ള കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാം. അവരുടെ ഓരോ കളികളും ഓരോ കുസൃതികളൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് തന്നെ കാണുന്ന ഈ ഒരു ചെറിയ കൂടാരമുണ്ടല്ലോ, ഈ കൂടാരം പണിത ആൾക്ക് നമ്മൾ ശരിക്കും ഒരു അവാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്ര വലിയ പേമാരിയും പ്രളയവും ഒക്കെ ഉണ്ടായിട്ടും ഈ ഒരു കുടിൽ മാത്രം ഇവിടുന്ന് ഒലിച്ചു പോയിട്ടില്ല. അത് വളരെ അതിശയകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കൂടാരമാണത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കുമ്പോഴായാലും അടിപൊളിയാണ് കാണാനായിട്ട്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരുപാട് ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവുന്നത്. 80 അടി ഉയരത്തിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം താഴോട്ട് പതിക്കുന്നത് കേട്ടോ. ഈ ഒരു വെള്ളം നേരെ ഒഴുകി ചെല്ലുന്നത് നമ്മളെ ചാലക്കുടി പുഴയിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ താഴോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴോട്ട് പോകാനായിട്ട് കുറച്ച് റിസ്ക് ഉണ്ട്, നടക്കാനൊക്കെ ഉണ്ട് കുറച്ച്. പിന്നെ ഹാർട്ട് പേഷ്യൻ്റ്, പിന്നെ വയസ്സായ ആളുകൾക്കൊക്കെ ഇറങ്ങാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ലെവലിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്, എന്താ പറയുക, നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. നമുക്ക് ശരിക്കും വീഡിയോയിൽ പകർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആകെ വെള്ളം തെറിച്ചിട്ട് ക്യാമറക്കാകെ നനഞ്ഞ് ഫോണൊക്കെ കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് അങ്ങനെ ശരിക്കും അടുത്തേക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. കുറച്ച് അകലം നിന്നിട്ട് മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, അവിടെയും വടം കെട്ടിയിട്ടുണ്ട്. ഭയങ്കര ഒഴുക്കാണ്, നല്ല ശക്തമായ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ശരിക്കും നമ്മളൊരു കോട്ടൊക്കെ ഇട്ടിട്ട് വേണം അങ്ങോട്ട് വരാനായിട്ട്. ആകെ നനഞ്ഞ് കുളിക്കും. അപ്പോൾ നമ്മൾ കോട്ടൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, കുറേ പേരൊക്കെ കോട്ടിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ ഒരു ദൃശ്യഭംഗി എല്ലാവരും മൊബൈലിലും ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വ്ലോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇത് വീഡിയോ ഒക്കെ പകർത്തുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ തീർച്ചയായിട്ടും ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നാലാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. താഴോട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് റിസ്ക്കാണ്, എങ്കിലും ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് പോരാണ് കേട്ടോ. ഒരു 4 മണി സമയമായിട്ടുണ്ട്, എങ്കിലും ആളുകൾ നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണി വരെ ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ.
അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകാൻ പോണത് വാഴച്ചാൽ വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി യാത്ര നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്, ചുറ്റും മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഇനി വാഴച്ചാലിലേക്ക് പോവാം കേട്ടോ. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തു നിന്നും വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാണുന്ന നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. ചാർപ്പ വെള്ളച്ചാട്ടം നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. കാണാൻ നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മുടെ കൂടെ യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. വാഴച്ചാൽ വാട്ടർഫോൾസിൻ്റെ എൻട്രൻസ് കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിരപ്പിള്ളി വാഴച്ചാലും കൂടി കവർ ചെയ്യാനായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ ആ ടിക്കറ്റ് തന്നെ നമുക്ക് ഇവിടെയും കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിതുപോലെ ചെറിയൊരു പാർക്കൊക്കെ ഇവിടെ സെറ്റാക്കിയത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് നിറയെ മരങ്ങൾ കാണാനായിട്ട് സാധിക്കും. കുട്ടികൾക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാർക്കിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാനുള്ള ഒരു നടപ്പാത റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലൂടെ നടന്നിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴച്ചാൽ വാട്ടർഫോൾസ്. അതിമനോഹരമായിട്ടുള്ള നല്ലൊരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല ശക്തമായ ഒഴുക്കാണ്, നല്ല മഴക്കായതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് കവിഞ്ഞങ്ങോട്ട് ഒഴുകുകയാണ്. നമ്മുടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് വെറും 5 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താലും നമുക്ക് ഈ ഒരു വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. കാണാനായിട്ട് അടിപൊളി തന്നെയാണ്. നേരിട്ട് കാണുമ്പോഴത്തെ ഒരു ഫീല് അടിപൊളിയാണ് കേട്ടോ. Thank you.
ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചോളൂ. എങ്കിലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.